തിരുവല്ല നഗരസഭാ ഭരണം എൽ ഡി എഫിന്. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും തുല്യ വോട്ട് നേടിയതോടെ ടോസ് ഇടുകയായിരുന്നു. ടോസിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായി. പത്തനംതിട്ടയിൽ യു ഡി എഫ് ഭരണമുണ്ടായിരുന്ന ഏക നഗരസഭയായിരുന്നു തിരുവല്ല. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്യാം, എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയായിരുന്നു? വീണ, വലിയ അട്ടിമറിയാണ് തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കടന്ന തെരഞ്ഞെടുപ്പിൽ നടന്നത്. നിലവിൽ 15 അംഗങ്ങളായിരുന്നു യു ഡി എഫിന് ഉണ്ടായിരുന്നത്. എൽ ഡി എഫിന് 14 അംഗങ്ങളും ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ 7 അംഗങ്ങളിൽ സ്വതന്ത്ര അംഗം യു ഡി എഫിന് വോട്ട് ചെയ്തു. അതോടെ യു ഡി എഫിൻ്റെ വോട്ട് നില 16. എൽ ഡി എഫിന് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള ഒരംഗത്തിൻ്റെ പിന്തുണയും മറ്റൊരു സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയും ലഭിച്ചു. അതോടെ എൽ ഡി എഫിനും 16 വോട്ടുകളായി. ജോസഫ് വിഭാഗത്തിന് പാർട്ടി ചിഹ്നമില്ലാത്തതിനാൽ അംഗങ്ങൾക്ക് വിപ്പ് ബാധകമല്ലായിരുന്നു. ഇതോടെയാണ് ജോസഫ് വിഭാഗത്തിലെ ശാന്തമ്മയെ തന്നെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ആക്കുകയും ചെയ്തത്. തുടർന്ന് ടോസ് നടന്നു. ഈ ടോസിലാണ് എൽ ഡി എഫിന് അനുകൂലമായി ടോസ് ലഭിച്ചത്. ഇതോടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ യു ഡി എഫിന് ഉണ്ടായിരുന്ന ഏക നഗരസഭാ ഭരണം കൂടി നഷ്ടമായിരിക്കുകയാണ്. നേരത്തെ തിരുവല്ലയ്ക്ക് പുറമെ റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഭരണം നഷ്ടമായിരുന്നു. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫ് ഇനി നഗരസഭാ ഭരണത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വലിയ അട്ടിമറി തന്നെ നടന്ന യു ഡി എഫിലെ ഒരു അംഗത്തെ തന്നെ അടർത്തിയെടുത്താണ് എൽ ഡി എഫ് തിരുവല്ല നഗരസഭാ ഭരണം പിടിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിലും എൽ ഡി എഫ് വിജയിക്കാനുള്ള തന്ത്രങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏത് വിധേനയും വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നിലനിർത്താനാണ് യു ഡി എഫിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നത്. 2 മണിക്ക് ആ തെരഞ്ഞെടുപ്പ് നടക്കും. വീണ, തിരുവല്ല നഗരസഭാ ഭരണം എൽ ഡി എഫ് നേടിയിരിക്കുകയാണ്. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും തുല്യ വോട്ട് നേടിയതോടെ ടോസ് ഇടുകയായിരുന്നു അവസാനം. ടോസിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായി. പത്തനംതിട്ടയിൽ യു ഡി എഫ് ഭരണമുണ്ടായിരുന്ന ഏക നഗരസഭയായിരുന്നു തിരുവല്ല. വിവരങ്ങൾ നൽകിയത് എസ് ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.